ഹായ്, വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ പേസിനെ തുണയ്ക്കുന്ന ഓസീസ് പിച്ചിൽ ഇന്ത്യക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജും ലഭിക്കില്ല എന്നതാണ് ഇപ്പോഴുള്ള ഇന്ത്യൻ പേസർമാരുടെ പ്രകടനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായി ഇന്ത്യൻ ബൗളർമാർ ഒട്ടും ആശ്വാസം നൽകുന്ന പ്രകടനമല്ല പുറത്തെടുക്കുന്നത്. ഏഷ്യ കപ്പിലും അതിനുശേഷം നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പരകളിലും ഇന്ത്യൻ ബൌളിംഗ് നിരയുടെ വീക്ക്നെസ് വ്യക്തമായി തന്നെ മനസ്സിലാക്കും. ഇന്ത്യൻ ബാറ്റർമാർ തങ്ങളുടെ ഫോമിന്റെ പാരമ്യത്തിൽ തുടരുമ്പോഴും ബൌളർമാർ ചെണ്ടകളായിക്കൊണ്ടേയിരിക്കുന്നു. അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ച ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 സീരീസ്. കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ പാടെ നിരാശപ്പെടുത്തിയത് ഇന്ത്യയുടെ ബൌളർമാർ തന്നെയായിരുന്നു. ഒരാൾക്ക് പോലും മികച്ച രീതിയിൽ പന്തെറിയാൻ സാധിക്കാതെ വന്നതോടെയാണ് ഇന്ത്യക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നത്. പേസർ സ്പിന്നർ വ്യത്യാസമില്ലാതെ എല്ലാവരും റൺ വഴങ്ങിയപ്പോൾ ഇന്ത്യ നിലയില്ലാ കയത്തിലേക്കാണ് വീണത്. കഴിഞ്ഞ മത്സരത്തിൽ മോശം പ്രകടനം നടത്തിയവരിൽ പലരും ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഉള്ളവരാണ് എന്നതാണ് ഭീതി ഉണർന്ന മറ്റൊരു കാര്യം. 4 ഓവറിൽ 8.75 എക്കോണമിയിൽ 35 റൺസ് വിട്ടുകൊടുത്ത ആർ അശ്വിൻ മാത്രമാണ് കൂട്ടത്തിൽ ഭേദപ്പെട്ട രീതിയിൽ പന്തെറിഞ്ഞത്. മറ്റ് താരങ്ങളെല്ലാം തന്നെ 11 മുകളിലാണ് ഓരോ ഓവറിലും റൺ വഴങ്ങിയത്. ലോകകപ്പ് സ്ക്വാഡിലെ മറ്റൊരു താരമായ ഹർഷൽ പട്ടേലും റൺസ് വാരിക്കോരി നൽകിയിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ എറിഞ്ഞ 4 ഓവറിൽ നിന്നും 12.25 എക്കോണമിയിലാണ് താരം റൺസ് വഴങ്ങിയത്. പരമ്പരയിലെ രണ്ടാം മത്സരത്തിലും ഹർഷലിന്റെ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. 4 ഓവറിൽ 45 റൺസാണ് താരം വഴങ്ങിയത്. 11.25 ആയിരുന്നു ബർസാപാര സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന T20 താരത്തിന്റെ എക്കോണമി. രവീന്ദ്ര ജഡേജയ്ക്ക് പകരക്കാരനായി ടീമിലെത്തിയ അക്സർ പട്ടേലും ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പരയിൽ പാടെ നിരാശപ്പെടുത്തി. കഴിഞ്ഞ മത്സരത്തിൽ 1 ഓവർ മാത്രം എറിഞ്ഞ പട്ടേൽ 13 റൺസാണ് വഴങ്ങിയത്. ഇന്ത്യ വിജയിച്ച രണ്ടാം T20 റൺസ് വഴങ്ങുന്ന കാര്യത്തിൽ അക്സർ പട്ടേൽ ഒരു പിശുക്കും കാണിച്ചിരുന്നില്ല. 4 ഓവറിൽ 13.25 എക്കോണമിയിൽ 53 റൺസാണ് താരം വഴങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം അനുവദിച്ച യുവതാരം അഷ്ദീപ് സിംഗിന്റെ സ്ഥിതിയും ഏകദേശം ഇതുതന്നെയാണ്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ അഷ്ദീപിന് രണ്ടാം മത്സരത്തിൽ ആ മികവ് ആവർത്തിക്കാനായില്ല. രണ്ടാം മത്സരത്തിൽ പ്രോട്ടീസ് ബാറ്റർമാർ പാണ്ഡ്യയും പഞ്ചാരിയും അർഷ്ദീപിന്റെ മേലിൽ മാറി മാറി കൊട്ടുകയായിരുന്നു. 4 ഓവറിൽ 15.50 എക്കോണമിയിൽ 62 റൺസാണ് അർഷ്ദീപ് വിട്ടുകൊടുത്തത്. ഇന്ത്യൻ സ്ക്വാഡിലെ സ്റ്റാൻഡ് ബൈ താരമായ ദീപക് ചഹറും കഴിഞ്ഞ മത്സരത്തിൽ നന്നായി റൺസ് വഴങ്ങിയിരുന്നു. 48 റൺസാണ് താരം കഴിഞ്ഞ മത്സരത്തിൽ മാത്രം വിട്ടുകൊടുത്തത്. ഇന്ത്യൻ ടീമിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പറക്കാൻ സാധ്യത കൽപ്പിക്കുന്ന മുഹമ്മദ് സിറാജ് ആവട്ടെ 4 ഓവറിൽ 11 എന്ന എക്കോണമിയിൽ 44 റൺസും വഴങ്ങിയിരുന്നു. ഇതിനു മുമ്പ് നടന്ന പരമ്പരയിലെ മുതിർന്ന ഇന്ത്യൻ പേസർ ഭുവനേശ്വർ കുമാറിന്റെ പ്രകടനവും ഇതോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. ജസ്പ്രീത് ബുംറയുടെ അഭാവം എങ്ങനെ ഇന്ത്യ മറികടക്കും എന്നാണ് ഇനി അറിയേണ്ടത്. Thank you.